യൂട്യൂബ് ചാനൽ ഡി സാബ് വ്ളോഗ്സ്. ഇന്ന് ഞാനേ വീണ്ടും ഒരു പ്രാങ്ക് കൊടുക്കാനായിട്ട് പോവാണ്. ആർക്കാന്നറിയാം, എൻ്റെ ചേട്ടന്മാർക്ക്. ക്യാമറ വീഡിയോ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വരാറില്ലേ, ബെഞ്ചോ ചേട്ടൻ, ആ ചേട്ടനും പിന്നെ ചേട്ടൻ്റെ അനിയനുണ്ട് ബെഞ്ച് ചേട്ടൻ. ബെഞ്ച് ചേട്ടനെ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചേട്ടനും കൂടി ഞാൻ ഇന്ന് പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. സംഭവം എന്തിൻ്റെ പ്രാങ്ക് എന്നറിയോ? ഞാൻ സാധാരണ ഞാനിങ്ങനെ കുക്ക് ചെയ്യണ സമയത്ത് ചേട്ടന്മാരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ബെഞ്ചോ ചേട്ടനൊക്കെയായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം, കുക്ക് ചെയ്യാൻ പോകണമെന്ന സാധനം. ഞാൻ പക്ഷേ ഇന്ന് വേറൊരു ചിക്കനും കാര്യങ്ങളൊന്നുമല്ല, സോസ് ഇല്ലേ സോസ്, അത് ഏകദേശം ആ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറയെ ഉപ്പും പുളിയൊക്കെ കൂടുതലിട്ടിട്ട് ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അതൊരു ഇറ്റാലിയൻ ഡിഷാണെന്നാണ് ചേട്ടാ ഞാൻ പറയാൻ പോണത്. അതിൻ്റെ പേരാണ്, ഞാൻ ഇട്ടേക്കണ പേരാണ് ടോസ. അത് നമ്മുടെ ടൊമാറ്റോയുടെ ടി ഒ എടുത്ത് അതുപോലെ സോസിൻ്റെ എസ് എ എടുത്തിട്ട് നമ്മൾ ടോസ എന്നിട്ടില്ലേ, ചുമ്മാ അതൊരു ഇറ്റാലിയൻ ഡിഷ് എന്നാണ് നമ്മൾ പറയാൻ പോണത്. ദൈവം ആരെങ്കിലും കേൾക്കണ്ടാവോ? ഇതിൻ്റെ തൊട്ടപ്പുറത്തെ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഇനി അങ്ങേരെ അങ്ങനെ വിളിച്ച് പറയാമോ? ഇല്ല. അപ്പോഴേ ഞാൻ ചേട്ടന്മാർക്ക് രാവിലെ തന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ വന്നോളൂ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ ടൈം ആകുമ്പോൾ അവർ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ അവരെ, എന്നിട്ട് നമുക്ക് അവരോട് വരാൻ പറയാം. ഞാൻ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, വരാൻ പറയാമല്ലേ. വരണില്ലേ ചേട്ടൻ? ഇങ്ങോട്ട് വായോ. ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ, ഇങ്ങോട്ട് വന്നിട്ട് വീഡിയോ എടുക്കണം. രണ്ടുപേരും ആ മറ്റേ പൊട്ടനെ കൂടി വിളിക്കി. ശരി. അപ്പോ സംഭവം എന്താവുന്ന് ഒന്നും എനിക്ക് അറിയില്ല. ചിലപ്പോ അവരെന്നെ കൊല്ലും, ഇല്ലെങ്കിൽ എനിക്കായിരിക്കും പ്രാങ്ക് കിട്ടുക. ഓ, എനിക്കൊന്നും അറിയില്ല. പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ സംഭവം സക്സസ് ആവും. ഓക്കെ, അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ വായോ, പോവാ. എന്റെ ചേട്ടന്മാര് വന്നിട്ടുണ്ട്, അതെ ബെഞ്ചിക്ക് ചേട്ടനാണ് എന്റെ മിക്ക കറികളും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കറികളൊക്കെ ടേസ്റ്റ് ചെയ്തേക്കുന്ന ബെഞ്ച് ചേട്ടനല്ലേ? അല്ലേ, അതെ തന്നെ. അതല്ല, ചേട്ടനെ ഏറ്റവും ആദ്യം കഴിച്ച മീനുള്ള പുളി സാധനമായിരുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന കറിയൊക്കെ ടേസ്റ്റ് ചെയ്യാറുണ്ട് ബെഞ്ചിക്ക് ചേട്ടനാണ്. അപ്പൊ ഇന്നും ടെസ്റ്റ് ചെയ്യണതാണ്. അപ്പൊ ഇന്നും അതുപോലത്തെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് പോണത്. ഈ ഒരു ഇറ്റാലിയൻ ഡിഷ് ആണ് ടോസ എന്ന് പറയുന്നത്. അത് യൂട്യൂബിൽ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉള്ളൂ അതിനെ കുറിച്ചിട്ട്. അപ്പൊ യൂട്യൂബ് നോക്കിയിട്ട് അത് നമ്മളെ കുറച്ച് വ്യത്യാസം വരുന്നത്. ഇതൊരു സംഭവം എന്ന് അറിയോ, പീസ ഇല്ലേ, പീസയുടെ സോസ് ഇല്ലേ, ആ സോസ് കണ്ടുണ്ടോ? ഒരു റെഡ് കളറുള്ള സോസ്, പീസ സോസ്, പീസയുടെ മേലോടിക്കുന്ന സാധനം. ആരോടാ ചോദിക്കണേ? ഓ, പിന്നെ പീസ കഴിക്കാത്ത ആൾക്കാർ പോണത്. അപ്പൊ ഈ പീസ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മേലെ ഒരു റെഡ് കളറുള്ള സാധനം ഒഴിക്കാറുണ്ട്, അതായത് പീസ സോസ് ആണ്. അപ്പൊ ഏകദേശം ആ ടേസ്റ്റ് ആണ്, ആ സാധനം അല്ല, ഏകദേശം ആ ടേസ്റ്റ് ആണ്. ഇച്ചിരി ഉപ്പും അതുപോലെ പുളിയും കൂടുതലായിരിക്കും ഈ സാധനം. അമ്മ ചപ്പാത്തി പരത്തുണ്ട്, അല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ സാധനം ചപ്പാത്തിയുടെ ഉള്ളിലാണ് വെച്ചിട്ട് കഴിക്കാൻ പോകുന്നുണ്ട്. അതെങ്ങനെയുണ്ട് അത് സംഭവം ഞാനും ആദ്യമായിട്ട് അവിടെ ചെയ്യാൻ പോണേ. എനിക്കും അറിയില്ല ഇത് എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ അമ്മ ചപ്പാത്തി ഉണ്ടാക്കും, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഈ സോസും ഉണ്ടാക്കും. എന്തിട്ട് ഉണ്ടാക്കണേ നോക്കാനായിട്ട് വന്നേക്കണം തരണ്ട നിങ്ങൾ. നമ്മളെ ഇതിന്റെ ഉള്ളിലേക്ക് ഇച്ചിരി തക്കാളി അടിച്ചേക്കണം കേട്ടാ. തീ കുറച്ചിട്ടിട്ട് അതെ നമ്മുടെ ഈ സാധനം ഒഴിച്ച് ഓഫ്. ഇതിനെ ഒന്ന് കിടന്ന് അങ്ങനെ ഒന്ന് വറ്റണം. വറ്റല്ല, ഒന്ന് ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ഇത്തിരി ഉപ്പ് പിന്നെ എന്തുട്ടോ ഇത്തിരി വിനാഗിരി പുളിക്ക് വേണ്ടിയിട്ട് അത് കൊടുങ്ങട്ടോ. ഓക്കെ, അതൊന്ന് തിളച്ച് വരട്ടെ. ഏഹ്,
പൊറോട്ടല്ല ചപ്പാത്തി മതി. ചപ്പാത്തിയാണ് ഇതിന് കോമ്പിനേഷൻ ഉണ്ടാവുക. പിസ്സ കഴിഞ്ഞ ചപ്പാത്തിയാണ് കോമ്പിനേഷൻ ഉണ്ടാവുക. ചൊറുക്കയുടെ കുട്ടി നമുക്ക് കുറച്ച് കൂടുതൽ വേണം ആ പുളിക്കുത്ത്. അപ്പൊ നമുക്കിത് കുറച്ച് കൂടുതൽ ഒഴിക്കട്ടെ. ഇതിപ്പോ നമ്മളെ ചൊറുക്ക് ഒഴിച്ചിട്ട് വേഗനെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ സാധനം. ഇതൊക്കെ ഉണ്ടോ? ഇത് തളച്ച് വരണേ ഉള്ളു. എന്റെ അമ്മ അപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്റെ അമ്മ മമ്മി ഹായ് പറയും, മമ്മി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടണം അതിന്റെ ഉള്ളിലേക്ക്. ഇതിന്റെ ഉള്ളിലെ മുളക് പൊടിയുടെ കുത്തും അതുപോലെ തന്നെ ചൊറുക്കയുടെ കുത്തൊക്കെ ഇച്ചിരി കൂടുതൽ വേണേ. എരിവുള്ള മുളക് പൊടിയാണ് അമ്മേ. എരിവുള്ള മുളക് പൊടിയാണ്. അപ്പൊ കുറച്ച് കുറവാണെന്നൊന്നും ഇട്ടിട്ടുള്ളൂ, ഞാനും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ് ഇടണത്. ഇത്ര ഉപ്പ് നമ്മൾ ഇടാണ് ഇതിലേക്ക്. അത് ആദ്യം തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മുടെ എന്റെ മുഖം കാണാണ്ട് ഇതില് ലൈറ്റില്ലേ, രണ്ടുപേരുടെ മുഖത്തേക്ക് ലൈറ്റില്ലേ. ആ അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ആ പിന്നെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇത് കുമ്പിടണം അതൊന്നല്ല. അതെ, ഉപ്പ് ചിലപ്പോ കൂടുതലുണ്ടാവും, പുളിയും സംഭവം അതാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്റെ ചേട്ടന്മാർക്ക് അത് കൊടുക്കാൻ പോവാണ്. അതെ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കണേ, എനിക്കറിയില്ല ചേട്ടന്മാര് പറയണത് ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞു ചേട്ടാ. ഉപ്പ് കുറച്ച് കൂടുതലാണ്, പിന്നെ പറ്റില്ല. ആ അതന്നെ, സാധനത്തിനെ കുറിച്ച് അറിയാത്ത കാരണം നമുക്ക് കൂടുതൽ പറയാനും പറ്റില്ലല്ലോ.
അപ്പൊ നമ്മള് വളരെ വിജയകരമായിട്ട് അപ്പൊ നമ്മള് വളരെ വിജയകരമായിട്ട് ഇതൊരു പ്രാങ്ക് ആണ് നമ്മളിവിടെ ഇവിടെ പറയാണ് ചേട്ടന്മാരുടെ അടുത്ത്. അങ്ങനെ അയ്യോ ഇത്രയും വൃത്തിയാണ്. ശരിക്ക് ഭയങ്കര ഉപ്പ അതെ സാധനം ഭയങ്കര ഉപ്പായിരുന്നു കേട്ടാ. കാണാല്ലേ അമ്മേന്റെ എന്നെ ചേട്ടന്മാരൊക്കെ ഭയങ്കര ഉപ്പും എരിവുണ്ടല്ലേ. നല്ല നല്ല എരും ഒക്കെ അടങ്ങിയ ഒരു ടോസയായിരുന്നു. എങ്ങനെയുണ്ട് കൊള്ളാലെ പാവട്ടെ കേട്ടന്മാര്. അവരെ ഞാൻ ഉണ്ടാക്കണം, സാധാരണ ഞാൻ അങ്ങനെ കൂട്ടാനോ ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ മറ്റേ മീനിങ്ങനെ വറുത്തപ്പോ ചേട്ടനായിരുന്നല്ലോ എന്റെ കൂടെ ഉള്ളത്. അലുവി മത്തിക്കട ഉണ്ടാക്കിപ്പോഴും അപ്പൊ ആ ഒരു വിശ്വാസത്തിന് പുറത്ത് ചേട്ടന്മാര് വന്നതാ അല്ലെ. പക്ഷേ ശരിക്കും നല്ല ഉപ്പ. അയ്യോ എനിക്ക് തന്നെ സങ്കടമായി ചേട്ടനോടനാണ്ടപ്പോ. നല്ല ഉപ്പും നല്ല എരും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രാങ്ക് വിജയിച്ചിരിക്കുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കാണ്. ഇനിയിട്ടായിട്ട് വരവ് ഇല്ല. അതെ നമുക്ക് നാട്ടുകാരെ പ്രാങ്കാൻ പറ്റില്ലല്ലോ. ഈ സാധനം കൊണ്ട് നാട്ടുകാർ കൊണ്ട് അവര് മോത്തടിക്കില്ലേ. ഒരാളും ഇണ്ടരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അമ്മയുടെ അടുത്തും അപ്പന്റെ അടുത്തും ഒക്കെ അമ്മാമിക്ക് ചിരി വന്നിട്ട് അമ്മാമ പുറത്താരക്കും കരുമ്പോ പോയിരിക്കണേ. അമ്മതേ അമ്മയുടെ എനിക്ക് ഫോട്ടോ അല്ല വീഡിയോ എടുത്തിരുന്നത്. അപ്പനും ചിരി വന്നിട്ട് അപ്പം പുറത്തേക്ക് പോയിരിക്ക. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രായം നമ്മള് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ പാവന്റെ രണ്ട് ചേട്ടന്മാര്. അയ്യോ ശരിക്കും പറച്ച എനിക്ക് പാവം തോന്നിട്ട് ആ ചേട്ടൻ ഏറ്റവും ഓടണുണ്ടപ്പോ. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പ്രാങ്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. സംഭവം സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവർക്ക് മനസ്സിലായിട്ടാന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ എന്തായാലും നോക്കിയ നോക്കിയ ഇതിനുള്ള ഫ്രാക്കൊക്കെ എനിക്ക് കമന്റ്സ് ആയിട്ട് വരും. വരുത്തോ ചേട്ടന്മാർ വരുത്തോ. അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാടങ്ങിയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയില് നെക്സ്റ്റ് വീഡിയോയില് വീണ്ടും കാണാം. അതിരിക്കും ടാറ്റ ബൈ ബൈ. സീ യു.